ഹായ് ഹലോ, എല്ലാവർക്കും ഹാപ്പി വൈബ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി വളരെ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഈ ഒരു ഡയറ്റ് പ്ലാനിനെ പറ്റി അറിവുള്ളവരായിരിക്കും. മറ്റു ചിലരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയവരുണ്ടാവും. അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പപ്പായ ഡയറ്റ് പ്ലാൻ എന്നാണ് ഈ ഒരു പ്ലാനിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ പപ്പായ ഡയറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വെറും 5 ദിവസം കൊണ്ട് നമുക്കൊരു 3 കിലോയോളം ഭാരം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഒന്നും പപ്പായ ഡയറ്റ് പ്ലാൻ പറ്റണം എന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അതോടൊപ്പം തന്നെ അടുത്തുള്ള ഒരു കുട്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വണ്ണം കൂടാൻ വേണ്ടി പലർക്കും പല റീസൺസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂടാനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ചിലർക്ക് ഡെലിവറിക്ക് ശേഷമായിരിക്കും വെയിറ്റ് കൂടുന്നത്. ചിലർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിരിക്കാം വെയിറ്റ് കൂടുന്നത്. എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നത് കാരണം. ചിലർക്കൊക്കെ ആണെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ വെയിറ്റ് കൂടുതലുള്ളവരുണ്ടാവാം. ചിലർക്ക് ലൈഫ് സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുമ്പോൾ വെയിറ്റ് കൂടുന്നവരുണ്ടാവാം. വണ്ണം കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ, ദഹനപ്രക്രിയ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കാത്തതാണ്. ഡൈജഷൻ നടക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ഏറ്റവും വലിയ റീസൺ നമ്മൾ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫുഡ് കഴിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അൺഹെൽത്തി ഫുഡ് ഓപ്ഷൻസാണ്. ഓവറായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം, ഉപ്പിൻ്റെ ഉപയോഗം, ഏറ്റവും പ്രധാനപ്പെട്ട പല മീൽസും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്, നമുക്ക് തോന്നിയ സമയത്ത് ആഹാരം കഴിക്കുന്നതൊക്കെയാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ. ഡൈജഷൻ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടക്കാതെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം പതിയെ പതിയെ ലോ ആയി വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഫാറ്റ്, ടോക്സിൻസ് ഇതൊന്നും നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാനുള്ള ഒരു കഴിവില്ലാതെ ആയി വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ നോർമലി വണ്ണം കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഡയറ്റ് പ്ലാനാണ് പപ്പായ ഡയറ്റ് പ്ലാൻ. പപ്പായ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള സീറോ ഫാറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പപ്പായ ഫ്രൂട്ടിൽ പപ്പായിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദഹനരസം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും ചെല്ലുന്നത് വഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ഈ ഒരു പപ്പായ എന്ന് പറഞ്ഞിട്ടുള്ള ദഹനരസം നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് നമ്മുടെ കുടൽഭിത്തികൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക് വാൾസിലുള്ള അമിതമായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ഫാറ്റ്, ടോക്സിൻസ് ഇതൊക്കെ വലിച്ചെടുത്ത് പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിങ്, നെഞ്ചരിച്ചൽ, പുളിച്ചു തീട്ടൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മാറ്റി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഫാറ്റ്, ടോക്സിൻസ് ഇവയൊക്കെ പുറന്തള്ളി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കൂടുതൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു പപ്പായിൻ എന്ന് പറഞ്ഞിട്ടുള്ള ദഹനരസം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പപ്പായ ഫ്രൂട്ടിൽ ബീറ്റാ കരോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളി നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഒരു കപ്പ് പപ്പായയിൽ, ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 150 ഗ്രാം വരും. അപ്പോൾ ഈ ഒരു 150 ഗ്രാം പപ്പായയിൽ 58 കലോറീസ് മാത്രമേ ഉള്ളൂ. അത്രയും ലോ കലോറി ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷനാണ് പപ്പായ ഫ്രൂട്ട്. ലോ കലോറി എന്നുള്ള ആ ഒരു ഗുണം മാത്രമല്ല, ഇതിനകത്ത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഫോളേറ്റ്, മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ഈ ഒരു പപ്പായ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന, അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനവിടെയായാലും അല്ലെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്കായാലും ലഞ്ചായാലും ഡിന്നറായാലും എല്ലാത്തിൻ്റെ കൂടെയും നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് പപ്പായ ഫ്രൂട്ടാണ്. പപ്പായ ഡയറ്റ് പ്ലാൻ പല രീതിയിൽ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 3 to 5 ഡേയ്സ് നമുക്ക് പപ്പായ ഡയറ്റ് പ്ലാൻ എടുക്കാം. അല്ലാതെയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് 4 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് പപ്പായ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു 5 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 kg മിനിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്താ പറയുക, ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെടുത്ത് ഒരു 4 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിലും അവർക്കും ഒരു 5 kg+ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും വിത്തിൻ എ മന്ത്. അപ്പോൾ രണ്ട് രീതിയിലാണെങ്കിലും റിസൾട്ട് നമുക്ക് ഷുവർ ആണ്. പക്ഷേ 4 വീക്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രാജുവലി ആയിരിക്കും നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാവുക. 5 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പപ്പായ ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ശരീരം ടോക്സിൻ ഫ്രീ ആയി ക്ലീൻ ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരിക്കും നമുക്ക് പിന്നീട് ലഭിക്കുക. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിള് റെഗുലറായിട്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മെൻസ്ട്രുവേഷൻ പെയിനൊക്കെ കൂടുതലായിട്ട്, ക്രാംസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളവർക്കാണെങ്കിലും ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്.
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പപ്പായ ഫ്രൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ നല്ലതായിരിക്കില്ല. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ ആക്നീസ്, ബ്രേക്ക്ഔട്ട്സ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു പപ്പായ ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ നല്ലതായിരിക്കില്ല. പിന്നെ ഫീഡിംഗ് മോംസ്, ടീനേജേഴ്സ്, അവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു ഡയറ്റ് പ്ലാൻ സ്യൂട്ടബിൾ ആയിരിക്കില്ല. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ. അപ്പോൾ ആ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 ഡേയ്സ് നമ്മൾ പപ്പായ ഡയറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ഓവർകം ചെയ്യാൻ നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഡയറ്റ് പ്ലാനിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുക. ഇത് നമ്മുടെ മെറ്റബോളിസം ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ടോക്സിൻസ് ഒക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏതൊരു മീൽ എടുക്കുമ്പോഴും, അതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും പിന്നെ ഇടനേരങ്ങളിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് പപ്പായ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ചോറ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ചോറ്, റൈസ് ഐറ്റംസ്, ഇപ്പം നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പം, പുട്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഓപ്ഷൻ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു പപ്പായ ഹൈ കാർബ് ആയിട്ടുള്ള ഫുഡാണ്, പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ ലെസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പപ്പായ ഫ്രൂട്ട് അധികമായിട്ട് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് പിന്നീട് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അരിപ്പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അരിപ്പലഹാരങ്ങൾക്ക് പകരം നമുക്ക് വീറ്റ് ഉപയോഗിക്കാം, റാഗി ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ബെറ്റർ, അല്ലെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് ഈ ഒരു പ്ലാനിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അരിപ്പലഹാരം ഈ ഒരു സമയത്ത് ഉപേക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പപ്പായ സ്മൂത്തി കഴിക്കാം. പപ്പായ നമുക്കൊരു 140 ഗ്രാംസ് അല്ലെങ്കിൽ ഒരു ഒരു കപ്പിന് കുറച്ച് കുറവ് അത്രയും എടുക്കാം. പിന്നെ ഒരു 100 മില്ലി പാലും നമുക്ക് എടുക്കാം. അതിനകത്ത് ഷുഗർ, എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ ഒരു ബ്ലെൻഡറിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് പപ്പായ സ്മൂത്തി ആയിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മളൊരു ബോയിൽഡ് എഗ്ഗ് കഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചായ, കാപ്പി, പിന്നെ പാല് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. പാല് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്മൂത്തിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ പാൽ കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കൂടുതലായിട്ടും കഴിക്കേണ്ടത് ഗ്രീൻ ടീ ആണ്. ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം സ്നാക്കിംഗ് ടൈമിലാണെങ്കിൽ പോലും ഗ്രീൻ ടീ ആയിരിക്കണം കഴിക്കേണ്ടത്. കാരണം ഗ്രീൻ ടീ കുടിക്കുന്നതിലൂടെ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഇടനേരത്തുള്ള ഫുഡാണ്. ആ ഒരു സമയത്ത് നമുക്ക് 1 കപ്പ് പപ്പായ കഴിക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 150 ഗ്രാംസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ ടീ ആണ് കുടിക്കേണ്ടത്. പക്ഷേ ഗ്രീൻ ടീക്കകത്ത് നമ്മൾ സിനമൺ, 1 സിനമൺ പൗഡർ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. അപ്പോൾ ഇനി ലഞ്ച് ടൈമാണ്. ലഞ്ചിന് നമ്മൾ ചോറ്, അതിന് പകരം 1 ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ആ 1 ചപ്പാത്തിയുടെ കൂടെ നമ്മൾ 1 കപ്പ് തൈര് അല്ലെങ്കിൽ യോഗട്ട് കഴിക്കണം. ആ ഒരു യോഗട്ടിൽ നമുക്ക് 1/2 ക്യാരറ്റ്, 1/2 കുക്കുംബർ നമുക്ക് സ്ലൈസ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 1/2 കപ്പ് ചെറുപയർ അല്ലെങ്കിൽ രാജ്മ അല്ലെങ്കിൽ കടല, ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മൾ 1/2 കപ്പ് വെച്ച് കഴിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മസ്റ്റായിട്ടും 1 കപ്പ് പപ്പായ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ എടുക്കുന്ന എല്ലാ ദിവസവും ലഞ്ചിൻ്റെ കൂടെ നമ്മൾ 1 കപ്പ് തൈര് അല്ലെങ്കിൽ യോഗട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ കൂടുതൽ നേരം ഫില്ലിംഗ് ആക്കി വയ്ക്കാനും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ്, പിന്നെ എക്സ്ട്രാ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും കൂടി തരാൻ ഈ ഒരു തൈര് ഇൻടേക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന എല്ലാ സമയത്തും നിങ്ങൾ ലഞ്ചിൻ്റെ കൂടെ 1 കപ്പ് തൈര് അല്ലെങ്കിൽ യോഗട്ട് ആഡ് ചെയ്യുക. ഇനി ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ 1 കപ്പ് പപ്പായ തന്നെയാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഗ്രീൻ ടീ, ഞാൻ നേരത്തെ പറഞ്ഞ ആ റെസിപ്പി തന്നെ നിങ്ങൾ ചെയ്യുക. 1 ടീസ്പൂൺ തേനും അതിനകത്ത് ചേർക്കുക. 1 നുള്ള് സിനമൺ പൗഡറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഈവനിങ് സ്നാക്ക്. ഇനി ഡിന്നർ ടൈമാണ്. ഡിന്നർ ടൈമിൽ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം, ചിക്കൻ സൂപ്പ് കഴിക്കാം, അല്ലെങ്കിൽ റാഗി കുറുക്ക് കഴിക്കാം, അല്ലെങ്കിൽ 1 ചപ്പാത്തി കഴിക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ, നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത ചിക്കൻ കഴിക്കാം, ചിക്കൻ ബ്രസ്റ്റ് പീസസ് എടുക്കാൻ ശ്രമിക്കുക. 100 ഗ്രാംസ് വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ കൂടുതലായിട്ടുള്ള വെജിറ്റബിൾസും നിങ്ങൾ ആഡ് ചെയ്യുക. അതായത് കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. എന്തൊക്കെ കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ 1 കപ്പ് പപ്പായ നിങ്ങൾ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴും വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പപ്പായ തന്നെ കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീ റെസിപ്പി, ഞാൻ നേരത്തെ പറഞ്ഞ റെസിപ്പി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ വെള്ളമോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രഷ് ജ്യൂസസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കാം. പിന്നെ നിങ്ങൾ മിഡ് മോർണിംഗ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ 1 കപ്പ് പപ്പായ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നെങ്കിൽ വേറെ ഏത് ഫ്രൂട്ട്
ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം മുന്തിരി, അല്ലെങ്കിൽ ബനാന, ചെറിയ വാഴപ്പഴം, അല്ലെങ്കിൽ എന്താ പറയുക റോബസ്റ്റ, അങ്ങനെ സീസണലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് നട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളും വിശപ്പ് തോന്നുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വിശപ്പ് തോന്നുകയാണെങ്കിലും ഇങ്ങനെയുള്ള നട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ പപ്പായ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഫുഡ് ഓപ്ഷൻസാണ് ഈ ഒരു ഡയറ്റ് പ്ലാൻ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ അതേസമയം നമുക്ക് ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ് ഓപ്ഷൻസും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് കിട്ടൂ എന്ന് എടുത്തു പറയാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു പപ്പായ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ പച്ചക്കറികളിലാണെങ്കിൽ മത്തൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. പക്ഷേ മത്തൻ വിത്ത്, നമുക്ക് പംകിൻ സീഡ്സ് നമുക്ക് ഈ ഒരു സ്നാക്കിംഗ് ടൈമിലൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട് ഓപ്ഷൻസിലാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പക്ഷേ നമ്മൾ മാങ്ങ, ചക്ക ഇതുപോലെയുള്ള ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം. പിന്നെ നമുക്ക് ഈ ഒരു സീസണിൽ അതൊക്കെ കിട്ടാനുള്ള ചാൻസസും വളരെയധികം ലെസ്സാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ബട്ടർ, മയണൈസ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ സൺഫ്ലവർ ഓയിൽ അതുപോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നട്ട്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നട്ട്സിൽ നമ്മൾ കാഷ്യൂസ് ഒഴിവാക്കണം. അതേപോലെ നമുക്ക് കാൻസിൽ കിട്ടുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഒഴിവാക്കുക. ഈ ടോപ്പിക്കാണ് അതുപോലെയുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ സോഡ, അതേപോലെ തന്നെ ആൽക്കഹോൾ, ഇതൊന്നും നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായ ഡയറ്റ് പ്ലാൻ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. എത്രയും പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. അതേസമയം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അടുത്ത് താങ്ക്സ് പറയുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ ശരീരം ഫുള്ള് ഡീറ്റോക്സിഫൈ ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഡയറ്റ് പ്ലാനാണ് പപ്പായ ഡയറ്റ് പ്ലാൻ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 to 5 days ഇത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി ഒരു 3 days വെച്ചിട്ട് ഒരു 4 weeks നിങ്ങളിത് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഫീഡ്ബാക്ക്സോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.